തിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് കം തുഅദ്ദിബു നഫ്സക എന്തിനാണ് ഇങ്ങനെ ശരീരത്തെ നിങ്ങൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ ഹസ്സാൻ ഇബ്നു സിനാൻ റളിയല്ലാഹു തആല അൻഹു പറയാ ഉസ്കുതി നീ മിണ്ടരുത് കേട്ടോ ഫയൂശിഖു അൻ അർഖുദ റഖദത ലില്ലാ അഖൂമു മിൻഹാ സമാന നീ എന്നോട് പറയുന്നത് എന്റെ പൊന്നു ഭർത്താവേ കുറച്ചുകൂടി ഉറങ്ങിക്കോ ശരീരം ക്ഷീണിപ്പിക്കണ്ട വിഷമിക്കണ്ട എന്നല്ലേ നീ പറയുന്നതിന്റെ അർത്ഥം പക്ഷേ ഈ ഹസ്സാന് ഒരിക്കലും ഉണരാത്തൊരു ഉറക്കം വരാനുണ്ട് ആ ഉറക്കത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ മഹാനായ ഹസ്സാൻ ഇബ്നു സിനാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതൃക ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പരമാവധി പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക ഇതാണ് നമുക്ക് മരണത്തിന് മുമ്പ് ഓർത്തുവെക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോ കാലടിയും സൂക്ഷ്മതയോടുകൂടി എടുത്തു വെക്കുക അധർമ്മങ്ങളിൽ നിന്നും അകന്നു ജീവിക്കുക മഹാനായ ഇമാം ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി മരണശയ്യയിൽ കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തും കുറെ ആളുകളുണ്ട് അവരോടായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം വഅലമോ സഹോദരങ്ങളെ നിങ്ങൾ അറിയണം നിങ്ങളുടെ ഓരോ കാലടികളുണ്ടല്ലോ അത് നിങ്ങൾക്ക് അനുകൂലമായ കാലടികളുണ്ട് നിങ്ങൾക്ക് പ്രതികൂലമായ കാലടികളുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ മടങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ബോധം പ്രഭാതത്തിലും പ്രദോഷത്തിലും എടുത്തു വെക്കുന്ന കാലടിപ്പാടുകളെ കുറിച്ചുള്ള ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ കാലുകൾ നല്ല വഴിയിലൂടെയാണ് പോകുന്നത് അധർമ്മത്തിന്റെ വഴിയിലൂടെ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ കാലിന് മാരകമായ അസുഖം ബാധിച്ച് മുറിച്ചു മാറ്റപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം ആ കാല് തന്റെ മടിയിലേക്ക് എടുത്തു വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് മുമ്പ് നീ പോകണം എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം നിന്നെ മറമാടുന്നതിന് ഞാൻ സാക്ഷിയാകണം എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം പക്ഷേ നിന്നെ യാത്ര അയക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുള്ള കാര്യമുണ്ട് 10-60 കൊല്ലക്കാലം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടും നീ എന്നെ അധർമ്മത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല പോകാൻ ഞാൻ നിന്നെ പ്രേരിപ്പിച്ചിട്ടുമില്ല രാത്രിയുടെ കൂലിരുട്ടുകളിൽ പോലും അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോയ പാരമ്പര്യമേ നമുക്ക് രണ്ടു പേർക്കും ഉള്ളൂ എന്ന് സ്വന്തം കാലിനോട് പറഞ്ഞ മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ വിശുദ്ധമായ ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം ഈ ഒരു ബോധമാണ് മുറാഖബത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ എല്ലാ കാലടിപ്പാടുകളും ഞാൻ സൂക്ഷിച്ചേ വെക്കാവൂ എന്ന ഒരു നിർബന്ധ ബുദ്ധിയാണ് മുറാഖബത്ത് അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട് ഐനമാക്കുന്നതും നിങ്ങൾ എവിടെയാണെങ്കിലും വല്ലാഹു ബിമാ തഅമലൂന ബസീർ നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് പടച്ച റബ്ബ് എന്താണ് മുറാഖബത്ത് മഹാനായ അബൂ അബ്ദുല്ലാഹി ഇബ്നു ഫാത്തിഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ഇദാ കുന്ത ഫാഇലൻ ഫൻദുറ നദറല്ലാഹി ഇലൈക നീ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലാഹു കാണുന്നുണ്ട് എന്ന ബോധം നിനക്കുണ്ടായിരിക്കലാണ് മുറാഖബത്ത് നീ എന്തെങ്കിലും പറയുമ്പോൾ റബ്ബ് കേൾക്കുന്നു എന്ന ബോധമാണ് നീ ഇനി മൗനം അവലംബിക്കുകയാണെങ്കിലും അതിലും അല്ലാഹുവിന്റെ അറിവുണ്ട് എന്ന ബോധമാണ് മുറാഖബത്ത് പടച്ചറിയാ പടച്ചറപ്പറിയാതെ ഇവിടെ ഒന്നും നടക്കൂല കൂരാകൂരിട്ടത്ത് കറുത്ത പാറയിലൂടെ അരിച്ചു നീങ്ങുന്ന കട്ടുറുമ്പിന്റെ ചലനം പോലും അറിയുന്നവനാണ് പടച്ച റബ്ബ് അതുകൊണ്ട് നീ ഏത് കൂരിട്ടത്താണെങ്കിലും കറണ്ട് ഓഫായാലും വാതിലുകൾ കൊട്ടിയടച്ചാലും നീ ഉപയോഗിക്കുന്നതെന്തോ അതും അതിന്റെ ഉള്ളിലുള്ളതെന്തോ അതും പടച്ച റബ്ബ് അറിയുന്നുണ്ട് അതുകൊണ്ട് നീ ഏത് ഇരുമ്പ് മറക്കുള്ളിലാണെങ്കിലും ഏത് പാറക്കൂട്ടങ്ങൾക്കുള്ളിലാണെങ്കിലും
നീ ആ ചെയ്ത കർമ്മങ്ങൾ റബ്ബുൽ ഇസ്സത്ത് ആഖിറത്തിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. നീ വർഷമാകുന്ന ഒരു കാലഘട്ടം വരും, കഴിഞ്ഞു പോയ പ്രവാചകന്മാരഖിലവും റബ്ബിനോട് ദുആ ചെയ്ത ഒരു കാര്യമുണ്ട്. അല്ലാഹുവേ, മഹ്ശറ മരുഭൂമിയിൽ വെച്ച് വിചാരണക്കെടുക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും ഞങ്ങൾ നീ വഷളാക്കല്ല റബ്ബേ, രഹസ്യങ്ങളുടെ ഭാണ്ഡങ്ങൾ പോരി നടക്കുന്നവരാണ് നമ്മൾ, തന്റെ ശിഷ്യന്മാർ അറിയരുത് എന്നാഗ്രഹിക്കുന്ന രഹസ്യങ്ങൾ അധ്യാപകർക്കുണ്ട്, അധ്യാപകർ അറിയരുത് എന്നാഗ്രഹിക്കുന്ന രഹസ്യങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ട്, എന്റെ മക്കൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന രഹസ്യങ്ങൾ രക്ഷിതാക്കൾ പോരി നടക്കുന്നു. നേരമറിച്ചും അങ്ങനെ അനേകം സ്വകാര്യതകളുമായി, ആ സ്വകാര്യതകളാകട്ടെ ദുർഗന്ധം വമിക്കുന്ന സ്വകാര്യതകളുമായി കഴിയുമ്പോൾ ഇതെല്ലാം പുറത്തു വരുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ബോധമായിരിക്കണം നമ്മളെ മരണത്തിന് മുമ്പ് നേർവഴിയിലേക്ക് നടത്തേണ്ടത്. ഇന്നാ കുന്നാ നസ്തൻസിഖുമാക്കും തുന്തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പകർത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. അതുകൊണ്ട് നീ ഏത് തെറ്റ് നീ നിഗൂഢമായി ചെയ്താലും അപവാദുകൾ ഇല്ലാത്ത പാറക്കുള്ളിലായി ഏതോ ഒരാൾ തെറ്റൊന്നു ചെയ്തു നിഗൂഢമായി, അത് ഒന്നിലധികം വന്നു എന്നാൽ പിന്നെ പരസ്യപ്പെടും എന്ന ഹദീസിൽ പൊന്നെ. അതുകൊണ്ട് നീ പാറന്റെ ഉള്ളിൽ വെച്ച് എത്ര നിഗൂഢമായി തെറ്റു ചെയ്താലും അത് പരസ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ടോ എന്ന ബേജാറോടുകൂടി രഹസ്യവും പരസ്യവും ശുദ്ധമാക്കി വെക്കാൻ തൊട്ടു മുമ്പ് വേണ ജാബിറമാനി സൂചിപ്പിച്ച പോലെ ഒരു വിശ്വാസിയുടെ സ്വകാര്യവും പരസ്യവും വിശുദ്ധമായിരിക്കണം. നമ്മളുടെ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ശുദ്ധമായിരിക്കണം, നമ്മുടെ ലാപ്ടോപ്പുകൾ ശുദ്ധമായിരിക്കണം, നമ്മുടെ മൊബൈൽ ഫോണുകൾ ശുദ്ധമായിരിക്കണം, നമ്മുടെ മൊബൈലിന്റെ മെമ്മറികൾ ശുദ്ധമായിരിക്കണം. ആരോരും കാണുന്നില്ലല്ലോ, വാതിലാൻ കുട്ടിയടച്ചിട്ടുണ്ടല്ലോ എന്ന വിചാരം കൊണ്ട് തെറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അത് പിശാചി മാത്രമാണ്. പടച്ചിറപ്പിനെ കുറിച്ചുള്ള ബോധമുള്ള ഒരാൾക്കും എത്ര തന്നെ സാഹചര്യങ്ങൾ അനുകൂലമായാലും എത്ര തന്നെ ഇരുട്ട് നേരെ വീഴ്ത്തിയാലും ആ ഇരുട്ടിനോട് പറയാൻ കഴിയണം എന്റെ റബ്ബിന്റെ നോട്ടത്തിൽ ഞാൻ ലജ്ജിക്കുന്നുണ്ട്, ഈ കൂരിരുട്ടിനെ സൃഷ്ടിച്ച പടച്ചറപ്പുണ്ടല്ലോ, ആ റബ്ബി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധം. അതുകൊണ്ട് ഇവിടെ ഈ സമ്മേളനത്തിന് വന്ന കുട്ടികളൊക്കെ ഏറ്റവും നല്ല മക്കളാണ്, അനാവശ്യമായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നവരാണ് എന്ന ബോധം എനിക്കില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ചില പാട്ടുകളോ അന്യ സ്ത്രീകളുമായി കൊഞ്ചിക്കൊഴഞ്ഞുള്ള വീഡിയോ ക്ലിപ്പുകളൊക്കെ ഏതെങ്കിലും മൊബൈൽ ഫോണിലുണ്ടെങ്കിൽ ഈ സമ്മേളനം കഴിയുന്നതോടുകൂടി ഈ സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പായി അതെല്ലാം ഡിലീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കും പോലെ നമ്മളുടെ മെമ്മറി കാർഡുകൾ ശുദ്ധമാക്കി നല്ലൊരു ജീവിതത്തിൽ നിന്ന് തുടക്കം കുറിക്കുവാനുള്ള നീയത്തോടു കൂടിയായിരിക്കണം ഈ പന്തൽ വിട്ടു നാം പോകുന്നത്. അങ്ങനെ നിങ്ങൾ ഒരാൾ ചെയ്താൽ ഇവിടെ നാം ചെലവാക്കിയ പൈസ മുഴുവനും മുതലായി. കാരണം നമ്മുടെ മനസ്സുകളെ ശുദ്ധമാക്കിയെടുക്കാൻ അതിന്റെ മെസ്സേജുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നൽകണം. നമ്മുടെ മെമ്മറി കാർഡുകളിൽ വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം സൂക്ഷിക്കുക. എപ്പോഴെങ്കിലും ഹെഡ്ഫോൺ നമ്മുടെ ചെവിയിലുണ്ടെങ്കിൽ, ബസ് യാത്രയിൽ ഹെഡ്ഫോൺ നമ്മുടെ ചെവിയിലുണ്ടെങ്കിൽ ആ ഹെഡ്ഫോൺ കേട്ടിട്ട് ഒരിക്കലും അപസ്മാരമളകുന്ന ഒരു വിദ്യാർത്ഥിയാകാതിരിക്കാൻ, മറിച്ച് സ്വസ്ഥമായിട്ടിരുന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം കേൾക്കുന്ന നല്ല ഒരു വിദ്യാർത്ഥിയായിരിക്കാൻ നമ്മുടെ ഈ സമ്മേളനം നിങ്ങൾക്ക് പ്രചോദനമായി തീരണം. അതുകൊണ്ട് എപ്പോഴും എത്ര തന്നെ സാഹചര്യം അനുകൂലമായിരുന്നാലും അല്ലാഹു കാണുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ വേഷം മാറി പ്രജകളുടെ അവസ്ഥാവിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു പെൺകുട്ടിയുടെ ദീനരോധനം കേൾക്കുന്നുണ്ട്. എന്താണ് ആ പെൺകുട്ടി പറയുന്നത്? എന്റെ ഭർത്താവ് വീട്ടിലില്ല, എന്റെ ഭർത്താവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അമീറുൽ മുഅ്മിനീന്റെ പട്ടാളത്തിലാണ്, എന്റെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നു. പക്ഷേ ഞാൻ വിളിച്ചാൽ വരാൻ അനേകം ചെറുപ്പക്കാർ ഈ പരിസരത്തുണ്ട്. എനിക്ക് എന്റെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്, പക്ഷേ മഖാഫത്തു റബ്ബി വൽ ഹയാഉ യസുദ്ദുനി വൈക്റാമു ബഅലി അൻതുനാലാ മറാതിബു, റബ്ബിനെ കുറിച്ചുള്ള പേടിയും റബ്ബ് കാണുന്നു എന്ന ലജ്ജയുമാണ്
എന്നെ ഒരു അധർമ്മത്തിൽ നിന്നും തടയുന്നത് അല്ലെങ്കിൽ ഈ കട്ടിലിന്റെ കാലുകൾ അന്യ പുരുഷന്മാരെ കൊണ്ടുവന്ന് ഞാൻ ചലിപ്പിക്കുമായിരുന്നു എന്ന് പാടിയ പെൺകുട്ടിയായിരിക്കും നമ്മുടെ എം ജി എമ്മിന്റെ പ്രവർത്തകർക്ക് മാതൃകയായി തീരേണ്ടത് ഭർത്താവിന്റെ സാന്നിധ്യമോ ഭർത്താവിന്റെ അസാന്നിധ്യമോ നമ്മളെ തെറ്റ് ചെയ്യാനോ തെറ്റ് ചെയ്യാതിരിക്കാനോ ഒരു കാരണമായിരിക്കരുത് മറിച്ച് ഭർത്താവിന്റെ അസാന്നിധ്യം എത്ര നീണ്ടു പോയാലും റബ്ബിന്റെ നോട്ടം പേടിച്ച് അതിൽ ലജ്ജിച്ചുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന നല്ല മാതൃകാ മഹതിയായി കഴിയാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം എല്ലാ ദിക്കിലുമുണ്ട് റബ്ബ് കാണാത്ത ഒരിടം നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ കണ്ടെത്താൻ കഴിയുമോ പടച്ച റബ്ബിന്റെ നോട്ടമെത്താത്ത ഒരു സ്ഥലം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുമോ എങ്കിൽ നീ തെറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ മഹാനായ ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സന്നിധിയിൽ ഒരിക്കൽ ഒരാൾ വന്നു ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു ഞാൻ എമ്പാടും തെറ്റ് ചെയ്ത ഒരാളാണ് എത്ര നന്നാകാൻ ശ്രമിച്ചിട്ടും എനിക്ക് കഴിയുന്നുമില്ല അതുകൊണ്ട് എന്നെ ഒന്ന് ഉപദേശിക്കണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മളിൽ പല ആളുകൾക്കും ഈ പരാതി ഉണ്ടാകും നന്നാകാൻ വിചാരിച്ചിട്ട് കുറെ കാലമായി ഇടക്കൊക്കെ തൗബ ചെയ്യുന്നുണ്ട് പക്ഷെ വീണ്ടും തെറ്റ് ചെയ്യും തൗബ പുതുക്കിക്കൊണ്ട് അങ്ങനെ പോവാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെ ഈ പരാതി ഉള്ളിൽ ഒരു രഹസ്യ വേദനയായി സൂചിച്ചു പോരുന്ന കുറെ ആളുകളുണ്ട് ഈ ഒരു പരാതിയാണ് മഹാനായ ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്തു വന്നിട്ട് ഒരു മനുഷ്യൻ പറയുന്നത് എന്റെ ജീവിതത്തിലെമ്പാടും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് നന്നാകണം എന്ന് എനിക്ക് ആഗ്രഹവുമുണ്ട് പക്ഷെ അതിന് കഴിയുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് മഹാനായ ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഒരു അഞ്ച് കാര്യം ഞാൻ നിന്നോട് ഉപദേശിക്കാം ആ അഞ്ച് കാര്യങ്ങൾ നീ സൂക്ഷ്മതയോടുകൂടി കേട്ടാൽ എങ്ങനെയാണ് നന്നാകേണ്ടത് എന്ന് നിനക്ക് ബോധ്യപ്പെടും എന്നിട്ട് മഹാനായി ഇമാം പറഞ്ഞു നിനക്ക് തെറ്റ് ചെയ്തേ പറ്റൂ എന്ന് നിനക്ക് വാശിയുള്ള സന്ദർഭത്തിൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്തേ അടങ്ങൂ എന്ന് നിന്റെ മനസ്സ് നിന്നോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ നീ ഒരു കാര്യം ആലോചിക്കണം സാധാരണ ഒരാളോട് ദേഷ്യം പിടിച്ചാൽ വീട്ടിൽ നിന്ന് വാപ്പ ഒന്ന് അടിച്ചാൽ നമ്മൾ വീട് വിട്ടിറങ്ങിപ്പോകൂലേ ഒന്ന് ചീത്ത പറഞ്ഞാൽ നമ്മൾ വീട് വിട്ടിറങ്ങിപ്പോകൂലേ പല പത്രത്തിലും ചെറിയ കോളങ്ങൾ കാണാറില്ലേ മകനെ തിരിച്ചു വരൂ അവിവേകം കൊണ്ടങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് മക്കളെ തിരിച്ചു വിളിക്കുന്ന പരസ്യവാചകങ്ങൾ കാണാൻ കഴിയാറുണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ അങ്ങനെയാണ് നമ്മളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലം ഒഴിവാക്കി കൊടുക്കും മഹാനായ ഇബ്രാഹിം അദ്ദേഹം പറയാ അള്ളാഹുവിനോട് നിന്നെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്ന റബ്ബുൽ ഇസ്സത്തിനോട് തെറ്റ് ചെയ്യണം എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമി വിട്ടുപോ റബ്ബിന്റെ നാട് വിട്ടുപോ വേറെ എവിടെയെങ്കിലും പോയി തെറ്റ് ചെയ്യാൻ നോക്ക് രണ്ടാമത് നമ്മളൊരാളോട് പിണങ്ങിയാൽ അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കൂല മഹാനായ ഇമാം ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി പറയാ തെറ്റ് ചെയ്യണം അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കണം എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഭക്ഷണം നീ കഴിക്കരുത് ഒരു അന്നം നീ കഴിക്കരുത് ഒരു തുള്ളി വെള്ളം നീ കുടിക്കരുത് മൂന്നാമത്തെ കാര്യം പറഞ്ഞു അത്ഭുതത്തോടു കൂടിയാണ് ഈ മനുഷ്യൻ ഇത് കേൾക്കുന്നത് മൂന്നാമത് പറഞ്ഞു നിനക്ക് തെറ്റ് ചെയ്യണം എന്ന് തോന്നുന്നുവെങ്കിൽ റബ്ബിന്റെ നോട്ടമെത്താത്ത ഒരു സ്ഥലം നീ തെറ്റ് ചെയ്യാൻ കണ്ടെത്തുക അദ്ദേഹം പറയാണ് സുബ്ഹാനല്ലാഹ് മഅദല്ലാഹ് അങ്ങനെ ഒരു സ്ഥലം എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയുമോ ഭൂമിയല്ലാത്തൊരിടത്ത് പോയിട്ട് എനിക്ക് തെറ്റ് ചെയ്യാൻ കഴിയുമോ അള്ളാഹുവിന്റെ സ്ഥലമല്ലാത്തൊരു സ്ഥലത്ത് എനിക്ക് എത്തിപ്പെടാൻ കഴിയുമോ അള്ളാഹുവിന്റെ അന്നമല്ലാത്തൊരു അന്നം എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ വേറെ എന്താണ് ഉപദേശം നാലാമതായി പറഞ്ഞു നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരുമ്പോൾ ആ മലക്കുൽ മൗത്തിനോട് നീ പറയുക എന്റെ ജീവിതം ഇങ്ങനൊക്കെ വഷളായി പോയി ഒരു രണ്ടു മൂന്ന് കൊല്ലത്തേക്കൂടി ഒന്ന് നീട്ടിക്കൊണ്ട ഒന്ന് നന്നാകാൻ ആഗ്രഹമുണ്ട് ഉടനെ തന്നെ ഈ മനുഷ്യൻ പറയുന്നു അങ്ങനെ എനിക്ക് റബ്ബ് നീട്ടിത്തരുമോ മലക്കുൽ മൗത്ത് ഒളിഞ്ഞു പോവുക പോവുകയില്ലെങ്കിൽ പിന്നെ എങ്ങനെ നീ തെറ്റ് ചെയ്യുമെന്ന് മഹാനായ ഇബ്രാഹിം അദ്ഹം പറയുന്നു അഞ്ചാമത്തെ കാര്യം പറഞ്ഞു ഇനി ഒരു ലാസ്റ്റ് ഓപ്ഷൻ നിനക്കുണ്ട് അള്ളാഹുവിന്റെ ഭക്ഷണം കഴിക്കാതെ അള്ളാഹുവിന്റെ വെള്ളം കുടിക്കാതെ അള്ളാഹുവിന്റെ ലോകത്ത് നിൽക്കാതെ അള്ളാഹു കാണാത്തൊരിടം കണ്ടെത്താതെ നീ വിഷമിക്കുന്നുവെങ്കിൽ മലക്കുൽ മൗത്ത് കാലാവധി നീട്ടിത്തരാതെയും ഇരുന്ന് നീ വിഷമിക്കുന്നുവെങ്കിൽ അവസാനത്തൊരോപ്ഷൻ ഉണ്ട് നിന്റെ വിചാരണ കഴിഞ്ഞ് നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ആ മലായിക്കത്തിന്റെ കൈ കുടഞ്ഞു ഓടാൻ നോക്കിക്കോ അതല്ലാത്തൊരോപ്ഷൻ നിനക്കില്ല എന്ന് അവസാനത്തെ ഒരു പഴുതാണത്
യുടനെത്തന്നെ ഈ മനുഷ്യൻ പറയുന്നു അതും എനിക്ക് കഴിയില്ലല്ലോ ഞാൻ നിസ്സഹായനാണ് എങ്കിൽ പിന്നെ നിനക്ക് എങ്ങനെ തെറ്റ് ചെയ്യാൻ കഴിയും അദ്ദേഹം പറയുന്നു അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈക് ഹസ്ബി ഹസ്ബി എനിക്ക് എൻ്റെ റബ്ബ് മതി എനിക്ക് എൻ്റെ റബ്ബ് മതി ഞാൻ ഒരിക്കലും തന്നെ ഈ തെറ്റ് ചെയ്യൂല എൻ്റെ എല്ലാ കുറ്റങ്ങളും ഞാൻ ഇതാ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പാപവിമോചിതനാകുവാൻ വേണ്ടി തൗബ ചെയ്ത ഒരു മനുഷ്യനെ വാർത്തെടുത്ത മഹാനായ ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉപദേശം നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റക്കുറിയാവണം ഹസ്ബി എന്ന ഈ വാക്കിൽ നിന്നാണ് മുഹാസബത്ത് വരുന്നത് എന്റെ റബ്ബ് എന്റെ റബ്ബ് ഞാൻ എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹം ഞാൻ അതിന് പകരമായി കൊടുക്കുന്ന അമല് ഇതിലുള്ള ഏറ്റപ്പറ്റിനെ കുറിച്ചുള്ള ചിന്തയാണ് മുഹാസബത്ത് മരണത്തിന് മുമ്പ് നാം വാർത്തെടുക്കേണ്ട ഏറ്റവും വലിയൊരു സ്വഭാവ ഗുണമാണത് മുഹാസബത്ത് നമുക്കുണ്ടായിരിക്കണം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അന്നു പറഞ്ഞു ഹാസിബു ഖബ്ൽ അൻ തുഹാസബു നിങ്ങൾ വിചാരണക്കെടുക്കും മുമ്പ് നിങ്ങൾ വിചാരണ ചെയ്യണം ആത്മവിചാരണ ചെയ്യണം അല്ലാഹുവിന്റെ കോടതിയിൽ സാധാരണ പറയും സല്ലി ഖബ്ൽ അൻ യുസല്ലാ അലൈ മറ്റുള്ളവർ നിനക്ക് വേണ്ടി നിസ്കരിക്കും മുമ്പ് നീ നിസ്കരിച്ചോ എന്ന് അതേപോലെ അല്ലാഹു നിന്നെ വിചാരണ ചെയ്യും മുമ്പ് നീ സ്വന്തം ഒരു വിചാരണ നടത്തു അതേപോലെ തന്നെ നിന്റെ കർമ്മങ്ങൾ നീ ഒന്ന് തൂക്കി നോക്ക് അല്ലാഹു തൂക്കും മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളെല്ലാം വാരിക്കോരി തിന്നുന്ന നമ്മള് റബ്ബിന് കൊടുക്കുന്ന ഇബാദത്തുകൾ നന്നേ കുറവാണ് എത്ര തന്നെ നാം ജീവിതകാലം മുഴുവൻ സുജൂദിൽ കടന്നാലും റബ്ബിസത്ത് ചെയ്തു എന്ന അനുഗ്രഹത്തിന് തുല്യമാകൂല അതുകൊണ്ട് ഈ ഒരു ബോധം എപ്പോഴും ഏകാന്തനായി നിന്ന് റബ്ബിനെ കുറിച്ചോർത്ത് ഒരു തോന്നി കണ്ണുനീർ ഊറ്റുന്നവനാരോ അവൻ ഈ മുഹാസബത്തിൽ വിജയിച്ചവനാണ് ഏഴ് വിഭാഗം ആളുകൾക്ക് അല്ലാഹു മഹ്ശറാ ഭൂമിയിൽ തണലിട്ട് കൊടുക്കുമെന്ന് പറയുന്ന ആ കൂട്ടത്തിൽ ഒരാളുണ്ട് ഒഴുകുന്നവരുണ്ടല്ലോ അവർക്കാണ് അല്ലാഹു തണലിട്ട് കൊടുക്കുക എന്ന് മഹാനായ മുത്തു റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൗ തഅലമൂന ഞാൻ എങ്ങാനും അറിഞ്ഞ വിഷയങ്ങൾ നിങ്ങൾ എങ്ങാനും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയില്ലായിരുന്നു നിങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയേനെ എന്ന് മുത്തു റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഈ വാക്ക് കേട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അന്നു പറയുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് ആ വാക്ക് ഞാൻ കേട്ടപ്പോൾ ഞാനൊരു മരമായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ കുതിച്ചുപോയി എന്ന് മഹാനായ അബൂദർഹു തആല അന്നു പറയുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നു ഒറ്റക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഏതെങ്കിലും വൃക്ഷത്തിന്റെ തലപ്പോ പുൽച്ചെടിയോ പിടിച്ചിട്ട് പറയും ഞാൻ നിന്നെപ്പോലൊരു ഇലയായി മാറുകയും ആ ഇല ഏതെങ്കിലും ഒരു ഒട്ടകം തിന്നുകയും അത് കാഷ്ടമായി മരുഭൂമിയിൽ ചിതറപ്പെടുകയും ചെയ്താൽ എനിക്ക് എന്റെ ഉത്തരവാദിത്വം തീരുമായിരുന്നു ഏതെങ്കിലും ചിറകിട്ടടിച്ചു പാറുന്ന പക്ഷിയെ കാണുമ്പോ അദ്ദേഹം പറയും തൂബാലകയാത്തയറ് പക്ഷി നിനക്ക് മംഗളം ഭവിക്കട്ടെ ഞാനും നിന്നെ പോലെ ആയിരിക്കട്ടെ എന്ന് ഞാൻ കൊതിച്ചു പോവാണ് നിനക്ക് നിന്റെ കൂട്ടിൽ ചേക്കേറാൻ മരക്കൊമ്പത്തിരിക്കാൻ എന്തൊരാനന്ദമാണ് അത് നിന്ന് പഴങ്ങളും തിന്ന് അങ്ങനെ സുഖമായി കഴിഞ്ഞാ പോരെ സുമ്മത്ത തീരു പിന്നെ ഈ അന്തരീക്ഷത്തിൽ വട്ടമിട്ട് പറക്കാനും എന്തൊരു ഉല്ലാസമാണ് നിനക്ക് വിചാരണയില്ല നിനക്ക് ശിക്ഷയില്ല പക്ഷേ ഞാനൊരു മനുഷ്യനാണ് അബൂബക്കർ ഒരു മനുഷ്യനാണ് എനിക്കിവിടെ നിയമങ്ങളും പരിധികളും ചട്ടങ്ങളും ചട്ടക്കൂടുകളും ഉണ്ട് അതിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രമേ ജീവിക്കാൻ എനിക്ക് കഴിയുള്ളൂ അതിനപ്പുറം കഴിയാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് വിചാരണയുണ്ട് എനിക്ക് ശിക്ഷയുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ എന്നെ വിചാരണക്കെടുക്കുകയും ചെയ്യും ആ ഒരു ബോധത്തോടു കൂടിയാണ് ഞാൻ കഴിയുന്നത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു
ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറി ദണ്ഡവക്കായത്ത് നമസ്കരിച്ചാൽ ഉടൻ അദ്ദേഹം പറയുമായിരുന്നത്രേ മരണം ഒരു കവാടമാണ് ആ മരണത്തിന് ശേഷം രണ്ട് ഭവനങ്ങളുണ്ട് അതിലേത് വീടാണ് നാഥ ഈ പാവപ്പെട്ട അബൂബക്കറിന് വേണ്ടി നീ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നോർത്ത് കരയാറുണ്ടായിരുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് മരണത്തിന് മുമ്പായി നാം ഓർത്തുവെക്കേണ്ട കുറേ കാര്യങ്ങൾ ഇനിയുമുണ്ട് ഞാൻ ചുരുക്കുന്നു നാല് ആക്രമണങ്ങളെ നിങ്ങൾ ഭയന്നിരിക്കുക നാല് ഗാറാത്തുകൾ ഏതൊരാളും കരുതിയിരിക്കുക ഒന്ന് ഗാറത്തു മലക്കുൽ മൗത്തി അലാ റൂഹിക നിന്റെ ആത്മാവിന് നേരെ മലക്കുൽ മൗത്തിന്റെ ആക്രമണമാണ് രണ്ടാമത്തേത് ഗാറത്തുൽ വറസത്തി അലാ മാലിക നീ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിന്റെ സ്വത്തുണ്ടല്ലോ ഒരു നല്ല വഴിക്ക് പോലും ചെലവഴിക്കാതെ ഒരു യത്തീംഖാനക്ക് പോലും ഒന്നും സംഭാവന ചെയ്യാതെ ഒരു പള്ളിക്ക് വേണ്ടി ഒന്നും കൊടുക്കാതെ നീ സൂക്ഷിച്ചു വെക്കുന്ന നിന്റെ പണമുണ്ടല്ലോ അതിൽ നിന്റെ അനന്തരാവകാശികൾ ആക്രമണം നടത്തുന്ന ഒരു ദിവസത്തെ നീ കരുതിയിരിക്കുക മൂന്നാമത്തേതോ സുന്ദരമായ നിന്റെ കവിൾ തടങ്ങളിലൂടെ പുഴുക്കൾ മേലോട്ട് തലപൊക്കി വീണ്ടും മാന്തിറങ്ങിപ്പോകുന്ന ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ അതിനെ നീ പേടിച്ചിരിക്കുക നാലാമതൊരാക്രമണമുണ്ട് നിന്നോട് തർക്കിക്കാൻ വേണ്ടി നിന്നോട് കുതർക്കങ്ങൾക്ക് വേണ്ടി നിന്റെ ശത്രുവായിട്ട് വരുന്ന അനേകം ആളുകൾ നിന്റെ സുഹൃതങ്ങളുമായി തിരിച്ചു പോകും അതുകൊണ്ട് ഗീബത്ത് പറയാതെ നമീമത്ത് പറയാതെ മറ്റുള്ളവന്റെ മാംസം കഴിക്കാതെ നാവിനെ സൂക്ഷിച്ച് ശുദ്ധമായ ജീവിതം നീ നയിക്കുക എങ്കിൽ നിന്റെ സുഹൃതങ്ങളും നഷ്ടപ്പെടില്ല അതുകൊണ്ട് ഈ നാല് ആക്രമണങ്ങളെ എപ്പോഴും ഭയന്നിരിക്കുക റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി നീ സ്വീകരിക്കണമേ തമ്പുരാനെ ഞങ്ങളുടെ ഈ പുണ്യ മക്കൾക്ക് നേർവഴിയിലേക്ക് പോകുവാനുള്ള തൗഫീഖ് നീ നൽകണമേ തമ്പുരാനെ അധർമ്മത്തിന്റെ നാനാ വഴികൾ അവരെ മാടി വിളിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് സുരക്ഷിതമായ സമാധാനത്തിന്റെ ശാന്തിയുടെ നീതിയുടെ ധർമ്മത്തിന്റെ വഴിയിലൂടെ പോകാൻ അവർക്ക് നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ ക്യാമ്പസുകളിൽ ഈ സമ്മേളനത്തിന്റെ അലയൊളികൾ തീർക്കുവാനും സുഹൃത്തുക്കൾക്ക് ഈ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സന്ദേശം കൈമാറുവാൻ കഴിയുന്ന ഈ സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ ധ്വജവാഹകരായിട്ട് ഈ പന്തലിൽ ഒരുമിച്ച് കൂടിയ മക്കൾ നീ തീർക്കണമേ തമ്പുരാനെ മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശുദ്ധ വചനത്തോടുകൂടി നാവ് നനഞ്ഞ് ലോകത്തോട് യാത്ര പറയാൻ ഭാഗ്യം സിദ്ധിക്കുന്ന മുത്തഖികളെ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ദീനിയായ അവസ്ഥ കണ്ട് കൺകൂർമ്മയോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് നീ സദാ അഭിമാനം ഏറ്റിയേറ്റി നൽകണമേ തമ്പുരാനെ ഒരിക്കലും മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് നീ അപമാനം വരുത്തി വെക്കല്ലേ റഹ്മാനെ اللهم اجعل جمعنا جمعا مرحوما وتفرقنا تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين السلام عليكم تركوا الله ماتي بيتس ورا وسان ياترا نمي كاتري